ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇവർ മുമ്പിൽ നിന്ന് ചാടുകയാണ് ബാക്കിലേക്ക്. ഞാനിരുന്ന ഞാനും ഭാര്യയുണ്ട്, ഞാനിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഇതിൻ്റെ വഴിയുണ്ടല്ലോ, കോറിഡോർ ഉണ്ടല്ലോ, രണ്ടിൻ്റെയും അവിടെ ഞാൻ രണ്ട് സീറ്റ് പിടിച്ച് അവിടെ നിന്നുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ചാടി എത്താൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ ഒരു വിമാനത്തിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കാനും ഒരു നിലപാട് സ്വീകരിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇൻഡിഗോക്കാർ പുരസ്കാരം തരേണ്ടതാ. അവരുടെ വിമാനത്തിൽ ഇത്തരത്തിലൊരു അക്രമങ്ങൾ നടത്താൻ തയ്യാറായി വന്നവരെ അതിന് സാധിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചതിന്, അതല്ല അവർ ചെയ്തത്. ആക്രമിക്കാൻ വന്ന ക്രിമിനലുകൾക്ക് രണ്ടാഴ്ച ബാൻ ചെയ്തു യാത്ര, എനിക്ക് മൂന്നാഴ്ച. അപ്പോൾ ആ ഇൻഡിഗോ സർവീസ് എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ മനസ്സിലാകും. ട്രോളുകൾ ആരെല്ലാം, മാനസിക രോഗമുള്ളവരും ഒക്കെ ട്രോൾ അയക്കുന്നില്ലേ? കുറേ മാനസിക രോഗികളുണ്ട്, കുറേ ചിന്താ കുഴപ്പമുള്ളവരുണ്ട്, കുറേ പിരാന്തന്മാർ, ഇങ്ങനെ അയക്കൂ. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അല്ല, ഞാനതിന് ബാൻ ചെയ്തതിന് ഞാനതിന് നിയമപരമായിട്ടിപ്പോൾ എനിക്കതിൽ യാത്ര ചെയ്തേ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഞാനതിനൊന്നും ഇപ്പം പോകുന്നില്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ നിലപാട് വ്യക്തമാക്കി. എന്നെ അവർ നിരോധിച്ചെങ്കിൽ, എന്നെ യാത്ര അവർ നിരോധിച്ചെങ്കിൽ ഞാൻ അവരെ അങ്ങ് നിരോധിച്ചു. പക്ഷേ പാർട്ടി അത് തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ, ഞാനും അതാണ് അവർക്ക് അയച്ച കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അത് നിങ്ങൾ തിരുത്തണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. പക്ഷേ മൂന്നാഴ്ചയ്ക്ക്, ഞാൻ ഇന്നലെ ടിക്കറ്റ് എടുത്ത് വിമാനത്തിൽ കയറാൻ വേണ്ടി പോകുന്ന ആളാണ്. അപ്പം മൂന്നാഴ്ചയ്ക്ക് നിരോധിച്ചിരിക്കുന്നു യാത്രാ നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണുന്നത് നിങ്ങളുടെ ചാനലിലാണ്. ആദ്യം എന്നോട് ഡൽഹിയിലെ പിന്നെ ജനൻ ടി വിയുടെ അവിടുത്തെ ഡൽഹിയിലെ റിപ്പോർട്ടർ, എനിക്ക് പരിചയമുള്ള ആളാണ്, അദ്ദേഹം എന്നെ വിളിച്ചു. അല്ല, നിങ്ങൾക്ക് ബാൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ ഇത് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാനറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആൾ വിളിച്ചു, ഡൽഹിയിൽ നിന്ന് തന്നെ മാതൃഭൂമിയുടെ ആളുകൾ വിളിച്ചു. അപ്പോൾ 24 എന്നെ വിളിച്ചു, ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ ഒരു വിവരം എനിക്കില്ല. ഞാനത് എക്കേസണിൽ എത്തിയപ്പോൾ അവിടെ നിങ്ങൾ പത്രക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതുവരെ ഒരു വിവരമില്ല. എനിക്കൊരു കത്ത് അവർ നേരിട്ടല്ല, അവരിവിടുത്തെ ഇൻഡിഗോ ഓഫീസിൽ അയച്ച ആ കത്ത് എനിക്ക് തന്നിരുന്നു. അതിന് ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു വക്കീലിനെ ഞാനതിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരവർക്ക് മറുപടി കൊടുത്തു. കുറച്ച് ദിവസത്തിനകം ബാക്കി ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം എന്നും അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇൻഫർമേഷനും എനിക്കില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇത് ഞാൻ പത്രക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ലവർക്കും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ, ഈ ഇത് യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ബാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി പറയാം. എൻ്റെ അറിവിൽ ഇപ്പോൾ എനിക്ക് ബാൻ ചെയ്തതായിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല. അവിടെ ഞാനത് പരിശോധിച്ചിട്ട് നിങ്ങളെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ഇങ്ങനൊരു ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതിനുശേഷം ഞാൻ പത്രക്കാരെ വിളിച്ചു. ഏത് കണ്ണൂർ, ഏത് ഇൻഡിഗോ? അല്ല, എനിക്ക് അനുകൂലമായിട്ടേ ആരും പറയാൻ സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഞാൻ ചെയ്തത് ശരിയാണ്. ഈ എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഇതിൻ്റെ കാര്യം അന്വേഷിച്ച് പറയുന്നവർക്ക് ഈ കേരളത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഈ രണ്ടോ മൂന്നോ ക്രിമിനലുകളും കോൺഗ്രസിൻ്റെ ഡൽഹിയിലുള്ള ചില MPമാരും ഈ ക്രിമിനലുകളെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും അവരെ സംരക്ഷിക്കാനൊക്കെ പുറപ്പെടുന്ന കോൺഗ്രസിൻ്റെ ചില MPമാരെല്ലാം കൂടി ഇവർക്ക് കത്തയച്ചു.